ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ഐസ്ക്രീം കണ്ടെയ്നർ ഉപയോഗിച്ച് നമുക്ക് ഇന്നൊരു ഇൻഡോർ പ്ലാന്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഐസ്ക്രീമിന്റെ കണ്ടെയ്നർ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ ഇമൾഷൻ ആണ്. ബ്ലൂ കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു സാധാ ബ്രഷ് ഉപയോഗിച്ച് നമുക്കിത് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കോട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് കൂടി പെയിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ കോട്ട് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ ഐസ്ക്രീം കണ്ടെയ്നറിന്റെ ക്യാപ്പിൽ കൂടി നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റ് കോട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് കൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് കൂടി ഉണങ്ങിയതിന് ശേഷം ബാക്കി ചെയ്യാം. അങ്ങനെ നമ്മൾ അടിച്ച രണ്ട് കോട്ട് പെയിന്റും ഇവിടെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അക്രിലിക് പെയിന്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ബ്രഷും ഉപയോഗിച്ച് ഇതുപോലെ ഒരു സ്മൈലി ഫേസ് വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എളുപ്പം നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു സ്മൈലി ഫേസ് ആണ് വരയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ സിമ്പിൾ സ്മൈലി ഡിസൈൻ ഇവിടെ റെഡിയാണ്. ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്മൈലി ഫേസ് ഇവിടെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്ററിന് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് ഒരു കമ്പി ഇതുപോലെ ചൂടാക്കിയിട്ട് ഈ പ്ലാന്ററിന്റെ താഴെ നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമ്മൾ ചെടി നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ചെടി നടാൻ ആവശ്യമായിട്ടുള്ള സോയിൽ നമുക്കിനി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് പകുതി സോയിലും പകുതി കൊക്കോ പീറ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാന്ററിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ കട്ടിംഗ് എടുത്ത് നമുക്ക് ഇതുപോലെ നട്ടുകൊടുക്കാവുന്നതാണ്. കുറച്ച് മണ്ണ് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെടി നട്ടിട്ട് കുറച്ചുകൂടി മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ചെടി നല്ലവണ്ണം ഉറപ്പിച്ച് വച്ചതിന് ശേഷം അതിൽ കുറച്ച് വെള്ള പെബിൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഈ ചെടി ഒന്ന് നനച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഐസ്ക്രീം കണ്ടെയ്നറിൽ ഞാൻ നേരത്തെ ചെയ്ത ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്.
അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഐസ്ക്രീം കണ്ടെയ്നേഴ്സിൽ ഇതുപോലെ ഇഷ്ടമുള്ള ഒരു പിക്ചർ വലിച്ചിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഐസ്ക്രീം കണ്ടെയ്നറിൻ്റെ മൂടി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്ററിൻ്റെ ട്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഹോൾസിൽ കൂടെ വെള്ളം ഈ ട്രേയിൽ കളക്റ്റഡ് ആവും. അങ്ങനെ നമ്മൾ ഒരു പൈസ പോലും ചിലവില്ലാതെ വളരെ എളുപ്പം ഒരു ഇൻഡോർ പ്ലാന്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.